നമസ്കാരം, ബട്ടൺ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. പയ്യനങ്ങാടി പരമ്പാല റോഡ് വീതി കൂട്ടൽ സ്ഥലം സൗജന്യമായി വിട്ടു നൽകി ഭൂവുടമകൾ. സമ്മതപത്രം MLA കുറുക്കോളി മൊയ്തീന് കൈമാറി. അടുത്ത മാസം തൊട്ട് പ്രവൃത്തിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമെന്ന് MLA കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. തിരൂർ റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് സമ്മതപത്രം കൈമാറിയത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പയ്യനങ്ങാടി പനമ്പാലം റോഡിന് ശാപമോക്ഷമാകുന്നത്. തിരൂർ നഗരസഭയ്ക്കകത്തെ പയ്യനങ്ങാടിയിൽ നിന്ന് പുറപ്പെട്ട് ചെറിയമുണ്ടം പഞ്ചായത്ത് വഴി കടുങ്ങാത്തുതുണ്ടിൽ എത്തുന്ന പയ്യനങ്ങാടി പനമ്പാലം റോഡാണ് വീതിയില്ലാതെ നിൽക്കുന്നത്. നിരന്തരമായ പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിച്ച് 2023-24 സാമ്പത്തിക വർഷത്തിൽ 5 കോടി രൂപയാണ് MLA കുറുക്കോളി മൊയ്തീന്റെ ഇടപെടലിനെ തുടർന്ന് അനുവദിച്ചത്. തിരൂർ റെസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിലാണ് റോഡ് വീതി കൂട്ടുന്നതിനായി ഭൂവുടമകൾ സൗജന്യമായി ഭൂമി വിട്ടു നൽകുന്നതിന്റെ രേഖകൾ കൈമാറിയത്. അടുത്ത മാസം മുതൽ പ്രാരംഭ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. തിരൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് പയ്യനങ്ങാടിയിൽ നിന്ന് പുറപ്പെട്ട് ചെറിയമുണ്ടം പഞ്ചായത്ത് വഴി കടുങ്ങാത്തുണ്ടിലേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡ്, അതിൽ പനമ്പാലം മുതൽ പയ്യനങ്ങാടി വരെയുള്ള ഭാഗം വളരെ കുടുസായി യാത്രയ്ക്ക് വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് പരിഹാരമെന്നോണം മുനിസിപ്പാലിറ്റിയും നാട്ടുകാരുടെയും ഒക്കെ അഭിപ്രായം മാനിച്ച് അതിന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കഴിഞ്ഞ ബജറ്റിൽ 2023-24 സാമ്പത്തിക വർഷത്തേക്ക് വന്ന നമ്മുടെ ബജറ്റിൽ 5 കോടി രൂപ അതിന് അനുവദിക്കുകയുണ്ടായി. അതനുസരിച്ച് അതിൻ്റെ പരിസര ഭാഗത്തുള്ള ജനങ്ങളെല്ലാവരും നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥലം സൗജന്യമായി തന്നെ വിട്ടുതരികയും അവിടെയുള്ള പള്ളി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നമ്മോട് സഹകരിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഉള്ള പ്രവൃത്തി ഉടനെ ആരംഭിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ, മഹാഭൂരിപക്ഷം ആളുകളും ഇതിനകം കൺസെൻറ് ഒപ്പിട്ട് തന്നു. അവരുടെ ഒപ്പിട്ട് തന്ന കടലാസുകളുടെ രേഖകൾ ഇന്ന് കൈമാറിയിരിക്കുകയാണ്. വൈകാതെ തന്നെ ആ റോഡിൻ്റെ വികസന പ്രവൃത്തി ആരംഭിക്കുന്നതാണ്. വളർന്നു വരുന്ന, നമ്മളേറെ വലിയ ഒരു നഗരമായി തന്നെ മാറാൻ സാധ്യതയുള്ള തിരൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ വഴികളും കൂടുതൽ വിസ്താരപ്പെടുത്തേണ്ടത്, ജനങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും, ഈ പ്രദേശത്തെ ജനങ്ങളിലെ തന്നെ മൊത്തത്തിലുള്ള ഒരു ആവശ്യമാണ്. അതിന് ഇവിടുത്തെ ജനങ്ങൾ വളരെയേറെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതി. ഞാനിതിന് അതേപോലെ തന്നെ മറ്റു റോഡുകൾക്കും തിരൂരിൽ നടക്കുന്ന മറ്റു റോഡ് പ്രവൃത്തികൾക്കെല്ലാം സൗജന്യമായി തന്നെ ജനങ്ങൾ സ്ഥലം വിട്ടുതരാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വൈകാതെ തന്നെ ഈ റോഡിന്റെ പ്രവൃത്തി ആരംഭിക്കും എന്ന് പ്രത്യേകം അറിയിക്കുകയും ചെയ്യും. MLA കുറുക്കോളി മൊയ്തീൻ, തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, വൈസ് ചെയർമാൻ P രാമൻകുട്ടി, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, കൗൺസിലർമാരായ AP സീനത്ത്, ആഫില ഷെരീഫ് പൂഴിക്കൽ, റസിയ ഷാഫി, മുസ്ലിം ലീഗ് നേതാക്കളായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, ഷാംസുദ്ദീൻ, യൂസഫ് പൂഴിത്തറ, അലി ഹാജി, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ and UAE.